ബിഗ് ബോസ് സീസൺ ഫൈവിലേക്ക് അങ്ങനെ നമ്മുടെ സാഗർ വന്നതിന് ശേഷം രണ്ട് വ്യക്തികൾ കൂടി വന്നിരിക്കുകയാണ്. ഒന്ന് നമ്മുടെ അഞ്ജൂസും അതുപോലെ തന്നെ ഒമർ ലുലുവുമാണ് അവസാനമായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഒമർ ലുലു ആയാലും അഞ്ജൂസ് ആയാലും വന്ന ഉടൻ തന്നെ നമ്മുടെ അഖിൽ മാരാരെ ഹഗ് ചെയ്യുന്നു, ഷിജിച്ചേട്ടനെ ഹഗ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകേണ്ട ഒരു കാര്യം, അവിടെ ഉള്ളവർക്ക് തന്നെ അത് മനസ്സിലായി, കാരണം ഇവരൊക്കെ വന്നിട്ട് അഖിൽ മാരാരെയും അതുപോലെ തന്നെ ഷിജിച്ചേട്ടനെയൊക്കെയാണ് ആദ്യമേ അവർ ഇതാകുന്നത്. കാരണം പുറത്ത് ആ ഒരു രീതിയിൽ സപ്പോർട്ടിങ് ആ ഒരു ലെവൽ ആ ഒരു രീതിയിൽ ഉള്ളത് ഇവർക്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ ഇനി അവരെ പോയി ഹഗ് ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പലരും ചിന്തിച്ച് കാണും. പ്രത്യേകിച്ച് ശോഭയൊക്കെ ആ ഒരു തരത്തിൽ അഞ്ജൂസ് വന്ന സമയത്ത് റനീഷയും അതുപോലെ തന്നെ സെറീനയും പോലും മൈൻഡ് ചെയ്യാതെ നേരെ ചാടിപ്പോയത് അഖിലെ ആ ഒരു രീതി ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പിന്നെ ഷിജുവേട്ടനെയും കൂടെ ഹഗ് ചെയ്തതിന് ശേഷമാണ് വന്ന് റനീഷയും സെറീന പിന്നെ അവസാനമാണ് ഹഗ് ചെയ്തത്. അതുപോലെ തന്നെ ഒമർ ലുലു ഒക്കെ വന്നിട്ട് ആദ്യമേ തന്നെ ആ ഒരു രീതിയിൽ എന്താ പറയുക എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ അധികം വർത്തമാനങ്ങൾ ഒമർ ലുലുവിനുണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാത്തിന് ശേഷം പിന്നെ അഖിൽമാരോടൊക്കെ പോയി നിങ്ങൾ പുലിയാണ് എന്ന തരത്തിലൊക്കെ ഉള്ള ഒരു നോട്ടമൊക്കെ നോക്കി പിന്നെ ഷിജുവേട്ടനെ നോക്കിയിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ചെറുപ്പമായി വരികയാണല്ലോ ഷിജേട്ട എന്നുള്ള തരത്തിലുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയും വരാനുണ്ട് കൽനായക്, അതുപോലെ തന്നെ മനീഷയൊക്കെ ഇനിയും കയറാനുണ്ട്. കാത്തിരിക്കാം എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അറിയാനായി.